പ്രവാസ ലോകങ്ങളുടെ ഏറ്റവും വലിയ ദുരന്തം തന്നെയാണ് കുവൈറ്റിൽ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും പറഞ്ഞു കഴിഞ്ഞു ടിക്കറ്റ് ഉൾപ്പെടെ വെച്ച് കസ്റ്റംസ് ക്ലിയറൻസിന് അനുമതി നൽകിയിട്ടും സർക്കാരിൻ്റെ പ്രതിനിധി വീണ ജോർജിന് വിമാനത്താവളത്തിൽ നിന്നും കുവൈറ്റ് യാത്ര നിഷേധിച്ചതിൽ തിറികേട് കേന്ദ്ര സർക്കാരെ വേറൊന്നുമില്ല വി മുരളീധരൻ വിദേശകര സഹൻ അല്ലാത്തത് ഭാഗ്യം അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ അതിന് നെറുകെട്ടൊരു വിശദീകരണവുമായി രംഗത്തെത്തിയതിന് മുഖ്യമന്ത്രി അടക്കം മന്ത്രിസഭാ പ്രതിപക്ഷമൊക്കെ നെടുമ്പാശ്ശേരിയിൽ അവരെ ഏറ്റുവാങ്ങാൻ എത്തിയതാണ് അവർക്കെല്ലാം വ്യക്തമായി മനസ്സിലായതാണ് കേരളത്തിൻ്റെ ദുരിതത്തിൽ ബി ജെ പി സർക്കാർ കട്ടിയ ഈ നെറുകേട് ദുരന്തമുഖത്തും രാഷ്ട്രീയം കളിക്കുന്ന സംഘപരിവാറുകാരുടെ ഒരു ചരിത്രം ഓർമ്മിപ്പിക്കുകയാണ് കേരളം മറക്കില്ല എൺപത്തിയൊൻപത് തൊണ്ണൂറിലെ കുവൈറ്റ് യുദ്ധകാലം കേരളത്തിന്റെ കണുനിർവീണ ആയുധം ആയിരക്കണക്കിന് മലയാളികൾ പ്രാണരക്ഷാർത്ഥം കുവൈറ്റ് വിട്ടോടി ജോർദാൻ അതിർത്തിയിൽ അഭ്യർത്ഥി ക്യാമ്പിൽ ആശങ്കയുടെ കഴിഞ്ഞ ദിവസം അന്നും ഇന്ത്യയിൽ കേരളത്തിൽ ഒരു സർക്കാർ സർക്കാരുണ്ടായിരുന്നു ഇവിടെ ഇ കെ നായനാരുടെ ഇട്ടത് സർക്കാർ കേന്ദ്രത്തിലായിട്ട് മാത്രം അധികാരമേറ്റ പറ്റുക വി പി സിംഗ് സർക്കാർ ആ സർക്കാരിന് പുറത്തു നിന്ന് പിന്തുണ നൽകിയത് ഇടതുപക്ഷമായിരുന്നു അന്നത്തെ മുഖ്യമന്ത്രി സഖാവ് നായനാരുടെ നിർദ്ദേശപ്രകാരം ഒരു മന്ത്രി അന്നും കുവൈറ്റിലേക്ക് യാത്ര തിരിച്ചു പേര് ടി കെ ഹംസ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത് പരിവാർ സർക്കാർ ആയിരുന്നെങ്കിലോ ഈ ഒന്നര ലക്ഷം ഇന്ത്യക്കാരും കുവൈറ്റിൽ തന്നെ കഴിയാൻ വിധിക്കപ്പെട്ടേനെ അതിന് അതാണ് ഇപ്പോഴത്തെ ബി ജെ പി സർക്കാർ നൽകുന്ന ഈ സന്ദേശവും ഏതു നേരത്തും സൈനികാക്രമണം ഉണ്ടായേക്കാവുന്ന സ്ഥലത്ത് കൂടി ജോർജാൻ തലസ്ഥാനമായ അമ്മാനിൽ നിന്നും എട്ട് മണിക്കൂർ കാറിൽ യാത്ര ചെയ്താണ് ടി കെ ഹംസ എന്ന് അതിർത്തിയിലെ അൽ റുവേഷ്തി എന്ന സ്ഥലത്തെ ഇന്ത്യൻ അഭയാർത്ഥി ക്യാമ്പിലെത്തിയത് എല്ലാം നഷ്ടപ്പെട്ടു കഴിയുന്ന ആയിരക്കണക്കിന് മാളികൾക്ക് സ്വന്തം ഒരു മന്ത്രി അവിടെ എത്തിയെന്നറിഞ്ഞപ്പോൾ ഉണ്ടായ ആശ്വാസം അത് പിന്നീട് പറഞ്ഞു കേട്ടിട്ടുണ്ട് തുടർന്നുള്ള പത്ത് ദിവസങ്ങളിൽ ഇറാനിലെ ടെഹ്റാൻ ജോർദാനിലെ അമ്മാൻ സൗദി അറേബ്യയിലെ റിയാദ് യു എ ഇയിലെ ദുബായ് എന്നിവിടങ്ങളിൽ പോയി രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുക എന്ന ധീരമായ പ്രവർത്തനമാണ് കേരളം ഒന്ന് നടത്തിയത് ഇവിടെ ഇരുന്ന് ഈ കേന്ദ്ര സർക്കാർ എല്ലാത്തിനും ചുക്കാൻ പിടിച്ചു അറുപത്തിനാലോളം എയർഇന്ത്യ വിമാനങ്ങളിലും രണ്ട് നാവികസേനയുടെ കപ്പലുകളിലുമായി തലങ്ങും വിലങ്ങും പറഞ്ഞ് ഒന്നര ലക്ഷം ഇന്ത്യക്കാരിയാണെന്ന് കേരളം നാട്ടിലെത്തിച്ചത് പ്രത്യേക വിമാനങ്ങളിൽ മുംബൈയിലും അവിടെ നിന്ന് സംസ്ഥാനം ഏർപ്പെടുത്തിയ തീവണ്ടികളിൽ കേരളത്തിലേക്കും മലയാളികൾ വന്നത് അതും ഇന്ന് ഓർക്കണം നിങ്ങൾ അന്നത്തെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നായനാരുടെ അഭ്യർത്ഥന പരിഗണിച്ച് മടങ്ങി വരുന്നവരിൽ നിന്നും യാത്രാക്കൂലി ഈടാക്കേണ്ടതെന്ന് കേന്ദ്ര സർക്കാർ തീരുമാനിച്ചിരുന്നു അവിടെയുള്ള ഇന്ത്യക്കാർക്ക് ആ സമയത്ത് ഭക്ഷണം എത്തിക്കാൻ അഞ്ചു കോടി പതിമൂന്ന് ലക്ഷം രൂപയുടെ ഭക്ഷ്യവസ്തുക്കളാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം കേരളം ശേഖരിച്ച് അയച്ചത് ഇന്നിപ്പോൾ മലയാളികൾ ഏറെ മരിച്ച ഗുരുതരാവസ്ഥയിൽ നിരവധി പേർ കഴിയുന്ന ഒരു ദുരന്തവുമായി ബന്ധപ്പെട്ട് കുവൈറ്റിലേക്ക് പോകാൻ കേരളത്തിന്റെ ആരോഗ്യമന്ത്രിക്കെ കേന്ദ്രം അനുമതി നിഷേധിച്ചിരിക്കുന്നു പ്രവാസ ലോകം കണ്ട ഏറ്റവും വലിയ ദുരന്തമാണ് ഇപ്പോൾ കുവൈറ്റിലുണ്ടായതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനും നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ പറയുകയും ചെയ്തിരിക്കുന്നു ഇനി ഇങ്ങനെ ഒരു ദുരന്തം ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ അത്യാവശ്യമാണെന്ന് മുഖ്യമന്ത്രി പറയുന്നു കേരളത്തിൻ്റെ ജീവനാടിയാണ് പ്രവാസികൾ ജീവിതത്തിൽ നിരവധി ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവരാണ് ഇവർ പ്രവാസികളുടെ തിരിച്ചു കാത്തിരിക്കുന്ന ഉറ്റവർക്ക് താങ്ങാനാവുന്നതിലും അധികമാണ് ദുരിതം പ്രവാസലോകം കണ്ട ഒരു വലിയ ദുരന്തം ഇതുതന്നെയാണ് ബി ജെ പി സർക്കാരും ഒന്ന് കേൾക്കേണ്ടത് ഇത്തരം ദുരന്തം ആവർത്തിക്കാതിരിക്കാൻ കുവൈറ്റ് സർക്കാരിനും ശ്രദ്ധിക്കുമെന്നാണ് തങ്ങളുടെ വിശ്വാസമെന്ന് മുഖ്യമന്ത്രി പറയുന്നു മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് മതിയായ നഷ്ടപരിഹാരം കുവൈറ്റ് സർക്കാർ നൽകുമെന്നാണ് കരുതുന്നത് കേന്ദ്ര സർക്കാരും ഫലപ്രദമായ ഇടപെടലുകൾ നടത്തണം അത് കേരളത്തിനെ അഭ്യർത്ഥിക്കാനേ കഴിയുള്ളൂ ഒരു നിസ്സാര കാര്യത്തിന് ഒരു കേരളത്തിൻ്റെ ഒരു പ്രതിനിധിയെ അയയ്ക്കണമെന്ന വളരെ നിസ്സാരമായ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത കേന്ദ്രത്തിന് ഇനി നഷ്ടപരിഹാരം നൽകാൻ എന്താണോ തടസ്സം വിവാദങ്ങൾക്ക് ഇപ്പോൾ സമയമില്ലെന്ന് മുഖ്യമന്ത്രി പറയുന്നു കുവൈറ്റ് ദുരന്തത്തിൽ മരിച്ചവരുടെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ശരിയായി ഇടപെട്ടു എന്ന് മുഖ്യമന്ത്രി സമ്മതിക്കുന്നുണ്ട് അപ്പോഴും ഓർക്കണം പരിക്കേറ്റ മലയാളികളെ കാണാനുള്ള കേരള സർക്കാരിന്റെ അവസരം പോലും കേന്ദ്രം നിഷേധിച്ചിരിക്കുകയാണ് നെറുകിടം നല്ലാതെ ഇതിനെ രീതിയിൽ പറയാനുമില്ല